ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ബാങ്കോക്ക്. അലങ്കരിച്ച ക്ഷേത്രങ്ങൾക്കും രാജകൊട്ടാരങ്ങൾക്കും വിചിത്രമായ ഭക്ഷണ രീതികൾക്കും രാത്രി ജീവിതത്തിനും പേരുകേട്ട സിറ്റിയാണ് ബാങ്കോക്ക്. നിർഭാഗ്യവശാൽ ലൈംഗിക ടൂറിസത്തിൻ്റെ പേരിൽ സിൻ സിറ്റി ഓഫ് ഏഷ്യ എന്ന പേരും ബാങ്കോക്കിനുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് ബാങ്കോക്കിൽ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്പർ 1, ഒരിക്കലും തായ് കറൻസിയുടെ മേൽ ചവിട്ടരുത്. തായ് കറൻസിയുടെ മേലിൽ മാത്രമല്ല രാജാവിൻ്റെ ചിത്രമുള്ള ഏതൊരു പേപ്പറിലും വസ്തുവിലും ചവിട്ടാനോ രാജാവിന് നേരെ കൈ ചൂണ്ടാനോ പാടില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 15 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്പർ 2, ദേശീയഗാനം ആലപിക്കുമ്പോൾ തീർച്ചയായും എഴുന്നേറ്റ് നിന്നിരിക്കണം. തായ്ലാൻഡിൽ എല്ലായിടത്തും പൊതുസ്ഥലങ്ങളായ റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രാവിലെ 8 മണിക്കും വൈകുന്നേരം 6 മണിക്കും ദേശീയഗാനം ആലപിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്നിരിക്കണം. നമ്പർ 3, ബുദ്ധിസ്റ്റ് സന്യാസിമാരെ സ്ത്രീകൾ ആരും തന്നെ തൊടാൻ പാടില്ല. ബുദ്ധ സന്യാസിമാർ ഒരുപാട് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമമാണ് സ്ത്രീകളുടെ മേൽ അറിയാതെ പോലും തൊടാൻ പാടില്ല എന്നുള്ളത്. ടൂറിസ്റ്റുകളോ വിദേശ പൗരന്മാരോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ ഗവൺമെൻറ് തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് അവിടെ നിയമപരമായി തെറ്റാണ്. നമ്പർ 4, മറ്റുള്ളവരുടെ തലയിൽ കൈവെക്കരുത്. ബുദ്ധമത ആചാരങ്ങൾ പ്രകാരം തലയെ ആകാശത്തു നിന്നുമുള്ള ഏറ്റവും അടുത്ത ശരീരഭാഗമായി കണക്കാക്കപ്പെടുന്നു. അവരുടെ തലയിൽ കൈവെക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്പർ 5, സ്ത്രീവേഷം അണിഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെ സ്ത്രീകളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള ഒരു സിറ്റിയാണ് ബാങ്കോക്ക്. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല, ഡ്രാഗ് ക്വീൻസ് എന്നറിയപ്പെടുന്ന അനേകം വ്യക്തികളും അവിടെയുണ്ട്. അതായത് സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചു നടക്കുന്ന പുരുഷന്മാർ. നമ്പർ 6, ഇടതുകൈ ഉപയോഗിക്കരുത്. എന്തെങ്കിലും സാധനങ്ങളോ വസ്തുക്കളോ വാങ്ങുകയാണെങ്കിൽ ഇടതുകൈ ഒരിക്കലും തന്നെ ഉപയോഗിക്കരുത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള അനേകം ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ ഒരു പ്രവൃത്തി മോശമായി കണക്കാക്കുന്നുണ്ട്. നമ്പർ 7, ഒരിക്കലും ഇല്ലീഗൽ ഡ്രഗ്സുകൾ വാങ്ങരുത്. നിയമവിരുദ്ധമായി അനേകം പേർ അവിടെ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കിടയിൽ എത്തുകയാണെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. നമ്പർ 8, വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. സെക്സ് ടൂറിസത്തിന് പേരുകേട്ട സിറ്റിയാണ് ബാങ്കോക്ക് എങ്കിലും അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും തന്നെ ഗുണ്ടാ സംഘത്തിലോ ക്രിമിനൽ സംഘങ്ങളിലോ അംഗങ്ങളാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമ്മളിൽ നിന്നും പോകുമെന്ന് ഓർക്കുക. നമ്പർ 9, എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും വിശ്വസിക്കരുത്. നിർഭാഗ്യവശാൽ അവിടെയുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാരും നല്ലവരല്ല. ബാങ്കോക്കിലെ ഭൂരിഭാഗം ഓട്ടോറിക്ഷക്കാരും അഴിമതിക്കാരോ ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളോ ആണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 10, എല്ലാ മസാജ് പാർലറുകളും മസാജ് ഓഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. ബാങ്കോക്കിലുള്ള മസാജ് പാർലറുകൾ എല്ലാം തന്നെ വേശ്യാവൃത്തിയുടെ മുന്നണികളാണ്. ഇത് നിയമവിരുദ്ധമാണ് എങ്കിലും പ്രത്യക്ഷത്തിൽ ഇത് നടക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.